വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു നാല് കോഴിമുട്ട, ഒരു വലുത് തന്നെ എടുക്കണം നാല് കോഴിമുട്ട. പിന്നെ ഒരു അഞ്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വറുത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു ഒരു മൂന്ന് നാല് പീസ് വറുത്ത ഇറച്ചി ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അര സ്പൂണ് കുരുമുളക്, കുരുമുളകിൻ്റെ പൊടി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് മിക്സിയിലോട്ട് ഈ നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാം. ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. മുട്ട നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്വല്പം ഓയില് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരൊന്ന് വഴറ്റി വെക്കും. അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇതിലൊന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരു മൂന്ന് വലിയ സ്പൂണ്, നമ്മൾ അഞ്ച് ബ്രെഡാണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു നാല് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്രയും മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സിയിലേക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്യാം, ചെറിയൊരു എരിവിനായിട്ട്. പിന്നെ നമ്മൾ ഇതിൽ എരിവ് കൂട്ടിയിട്ടുണ്ട്, മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂട്ടിയിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൻ്റെ മിക്സി. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് വെള്ളപ്പച്ചട്ടിയിലാണ്. ഇനിയുള്ള ബാറ്ററും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വെള്ളപ്പച്ചട്ടി നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാറ്റർ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് മുട്ട കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ മുകളിൽ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്.